സുൽത്താൻ ബത്തേരിയിലെ ശൈലേശ്വരൻ എന്ന പിഞ്ചു കുഞ്ഞിന് ആദരാഞ്ജലികൾ. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. സ്കൂൾ അധ്യാപകരുടെ അശ്രദ്ധ മൂലമാണ് മരണത്തിന് ഇടയായത്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള സ്കൂളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ ദയനീയമാണ്. അതിലും വലിയ ദയനീയമാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മടിക്കുന്ന ടീച്ചറെ ആലോചിക്കുമ്പോൾ. പാമ്പുകടി ഏറ്റതാണെന്ന് ആ കുട്ടി അധ്യാപകനോട് പറയുമ്പോഴും എല്ലാം ആണി കൊണ്ടതാണ്, കല്ല് കൊണ്ടതാണ് എന്നും മുടന്തൻ നായങ്ങൾ പറഞ്ഞ് അധ്യാപകൻ ആ കുട്ടിയെ പിടിച്ചിരുത്തുകയായിരുന്നു. നമുക്ക് അവിടുത്തെ സ്കൂൾ കുട്ടികൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണാം. ആണി കുത്തിയതാ, ബെഞ്ച് തട്ടിയതാ, കല്ല് എറിഞ്ഞതാ. ആണി കുത്തിയ രണ്ട് ഭാഗത്ത് കുത്തു, രണ്ട് സൈഡ് കാലിന്റെ അവിടെ ചോര വന്നിട്ട് ഓല് കേക്കൊണ്ട് വരും. ഒരു അര മിനിറ്റ്, ഒരു 3 സെക്കൻഡ് ആ സമയത്ത് ആ നടന്ന ആ സ്പോട്ടിന്റെ ടീച്ചറിനോട് പറഞ്ഞ എന്തായാലും കല്ല് കുത്തിയതായാലും ആണി കുത്തിയതായാലും ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചൂടെ. ഞാൻ ബസ് കയറിയപ്പോഴാ പറഞ്ഞത് പാമ്പിനെ പിടിച്ചു എന്ന്. ചെരുപ്പിട്ട് കയറാൻ സമയത്തില്ല, സാർമാർക്ക് പോരാ. അതേപോലെ ഒരു ടോയ്ലറ്റ് ഇല്ല, ഒരു ബക്കറ്റ് ഇല്ല, വെള്ളമല്ല, ടോയ്ലറ്റ് ക്ലീൻ അല്ല. എത്ര ആളെ ഞങ്ങൾ രാവിലെ വന്ന് നോക്കിയപ്പോ എന്താണ് ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്, പക്ഷെ പാമ്പിനെ കിട്ടിയെന്ന് പറയാം. ഞാൻ ബസ്സിൽ ഇരിക്കുന്നോട് ഞാൻ ശരിക്കും പാമ്പിനെ കണ്ടിട്ടില്ല, പക്ഷെ ആ കുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നത് പാമ്പാണ് എന്നെ അടിച്ചത്, എന്നെ ആശുപത്രി കൊണ്ട് തീരെ. 3:45 പാമ്പ് കടിച്ച് കുട്ടീനെ ഓല് ഇവിടെ കൊണ്ടേ 4 മണിക്ക് 5 മിനിറ്റ് ഉള്ള മുമ്പാണ്. അതില് കുട്ടീന്റെ ഉപ്പ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല, ഓല് കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഓല് ഉപ്പ വരുന്നവരെ അവരിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഉപ്പ വന്ന് ക്ലാസ്സിൽ പോയി മാളം കണ്ട ശേഷം ഉപ്പ ഇവിടെ വന്ന് കുട്ടീനെ എടുത്തോണ്ടപ്പോഴാണ് ഇവിടുന്ന് സാറ് പുറകെ പോയത്. കുട്ടികൾക്ക് അനുവാദം ഉണ്ടെന്നാണ് കുട്ടികൾ. ആ കുട്ടി ഇരുന്ന് എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ ഇരുന്ന് എന്നിട്ട് ആ പറയാം ഇരുന്ന് നമുക്ക് പ്രശ്നമല്ല പറഞ്ഞ ആ സാർ ഏത് സാറെ കൊണ്ടുപോകണെന്ന് പറഞ്ഞ അവള് പറഞ്ഞോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല.